Golden Kutikupayam powered by Aadhar Golden Diamonds presented by Kiwi Ice Creams in the Matturu. Kidakan episode like ellavarkum swagatham. Aadyam thanne nammude permanent panel of judges ne swagatham cheyunu. Faisal Masha, Rahnata and nammude special guest Radhish Shetan. Nammude kuttikalde all time support aaya orchestra team. Ini നമുക്കൊട്ടും വൈകിപ്പിക്കാതെ നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു റീബു. റീബു, ആ നല്ല ഭംഗിയുള്ള ഡ്രസ്. എനിക്കിതുപോലൊരു ഡ്രസ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ട് ഒരു കല്യാണ പാട്ട് മൂഡാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഏത് പാട്ടാ പാടുന്നത്? ഓക്കെ, അപ്പോ നന്നായിട്ട് പാടിക്കോ. ഇന്ന് ഫിഫ്ത് പെർഫോമൻസ് ആണോ ഇത്? അല്ല, ഫോർത്ത്. ഫോർത്ത് ആണ്. ഓക്കെ, നന്നായിട്ട് പാടിക്കോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
റീബു ഇത് അഞ്ചാമത്തെ പാട്ടായിരുന്നു അല്ലേ നാല് നാലാമത്തെ പാട്ട് ഓക്കേ അപ്പോൾ വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ പറ്റി പറ്റി ഓക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഫൈസൽ മാഷേ മോളെ ഈ പാട്ട് മോളെ ആര് പാടി കേട്ടതാ ആരോ പാടി കേട്ടതാണോ മോളെ പഠിപ്പിച്ചാരാ ഈ പാട്ട് ഏത് മാഷ് പഠിപ്പിക്കുന്നവരാ മാഷമാര് പേരൊന്നുമില്ലേ മ്യൂസിക് ടീച്ചറാ മാഷിന്റെ പേരെന്താ ബാബ നല്ലൊരു പാട്ടാണ് ഇത് ബാബുക്ക പാടിയ പാട്ടാണ് ബാബുക്ക ട്യൂൺ ചെയ്ത പാട്ടാണ് മരുപ്പച്ച എന്ന നാടകത്തിന് വേണ്ടി പി എം കാസിം എഴുതിയ പാട്ടാണിത് എം എസ് ബാബുരാജ് ബാബുക്ക അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ് അതുകൊണ്ട് ബാബുക്ക അങ്ങനെയുണ്ട് ഔട്ട് റെക്കോർഡായിട്ട് സിനിമയ്ക്ക് അപ്പുറം കുറച്ച് പാട്ടുകൾ ഇതേപോലെ പാടിയിട്ടുണ്ട് നമ്മുടെ ഇല്ലാ ദുനിയാവിൽ ഹൈർ ചെയ്യും പൂമാൻ അതുപോലെ സല്ലാ ലൈക്കല്ലാ വസലാം ഹിറ ഗുഹയിൽ നിന്ന് കേട്ടു സിനിമയിലും പാട്ട് പാടിയിട്ടുണ്ടല്ലോ അറിയാലോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ പാട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു വരി ഈ മത്താവില്ല അവിടെ മത്താപ്പില്ല എന്നാണ് പാടിയത് മത്താപ്പില്ല എന്നുള്ള പ്രയോഗമാണ് ചില കല്യാണത്തിൻ്റെ ആഘോഷങ്ങളില്ല എന്നാണ് ഞാൻ മുമ്പൊരു പാട്ടിലൂടെ പറഞ്ഞു ആഘോഷങ്ങളില്ലാത്ത കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാം നമ്മൾ ആഘോഷങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ് പറയുക അവിടെ നബിയുടെ മകളുടെ കല്യാണത്തിന് മുട്ടില്ല വിളിയില്ല കുഴലില്ല ഒപ്പനയില്ല പൊന്നേലസില്ല കൽബിൻ്റെ മുട്ടും തട്ടും ഹൃദയത്തിൻ്റെ താളം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ആഡംബര കല്യാണങ്ങൾക്കെതിരെ നമ്മുടെ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ചില പ്രവണതകൾക്കെതിരെയുള്ള പ്രതികരണം അക്കാലത്ത് ഇതൊരു 10-70 വർഷം മുമ്പുള്ള ഒരു നാടകമാണ് അപ്പോൾ അത് അവരൊക്കെ ചെയ്യുന്ന വർക്കൊക്കെ നേരത്തെ സാറിവിടെ ഈ മെസ്സേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ 10-70 വർഷം മുമ്പൊക്കെ ചെയ്ത പാട്ട് ഇന്നാണ് കൂടുതൽ പ്രസക്തി എന്നുള്ളതാണ് ഈ ആഡംബര കല്യാണങ്ങളുടെ പേരിലൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെയുള്ളത് അത് ഈ ലെജൻഡുകളുടെ അവരുടെ ഒരു കഴിവാണത് കാലത്തിൻ്റെ സന്ദേശം മുൻകൂട്ടി വായിക്കാൻ കഴിയവർക്ക് അപ്പോൾ ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഈ പഴയകാലത്ത് ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന ഈ ഒപ്പനക്കൊക്കെ പണ്ട് ഉപയോഗിക്കും മാതാവ് മാതാവ് വേണമെന്ന് ഒപ്പനക്ക് ഇപ്പോഴും പറയും എന്താന്ന് വെച്ചാൽ പഴയ ഒരു എന്താ പറയുക കല്യാണപ്പെണ്ണിൻ്റെ വേഷമാണത് ഒരു പട്ടുപോലെയുള്ളൊരു വേഷം അതാ മാതാവ് എന്ന് പറയുന്നത് ഇവളിവിടെ തിരുത്തി മാതാവ് കൊണ്ട് മത്താപ്പില്ലാന്നാക്കി ഈ മത്താപ്പില്ല എന്ന് ഉദ്ദേശിച്ചത് പടക്കല്ല പടക്കം ഇല്ല മത്താപ്പ് എന്ന് പറയില്ലേ നമ്മൾ രണ്ടിൻ്റെയും മോള് ഉദ്ദേശം അതാണ് അങ്ങനെ തിരുത്തിയിട്ട് അത് ശരിക്കും വീണു എന്നുള്ളതാണ് അല്ലെങ്കിൽ വേറെ എന്തോ അർത്ഥമായിരുന്നു കുടുങ്ങിയെ അപ്പോൾ മാതാവില്ല എന്ന് പറഞ്ഞാൽ മത്താപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഇവിടെ അത് ഒരു വേറെ ഈ ഒരു ഒരു പാട്ടിനത് ആപ്റ്റാണ് വേറെ ചില പാട്ടിന് നമുക്ക് തിരുത്താൻ നിൽക്കരുത് കേട്ടോ മാതാവ് വസ്ത്രമാണ് മറ്റേത് പടക്കമാണെന്ന് വ്യത്യാസമുണ്ട് പക്ഷേ ആഘോഷമില്ലാത്ത കല്യാണത്തിനായതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല ആ മോളെ തെറ്റുമല്ല അതാണ് ഞാനത് പറയാൻ കാരണം ഏതായാലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഒരു പാട്ടിലുണ്ടായിരുന്ന ഒരു ഒരു ഓളം ഉണ്ടായിരുന്നു അത് പിന്നെ ഇങ്ങനെ വലിഞ്ഞു പോകാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ട് അവസാന ഭാഗത്തേക്ക് എന്നാലും മോള് ആ ഒരു പാട്ടിനോടൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു 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 ടെൻഷൻ ഉണ്ടായിരുന്നു അവസാന ഭാഗത്തേക്ക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ അത് ഈ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നോ ഏതായാലും മറുപടിയൊക്കെ വളരെ കറക്റ്റാണ് ഏതായാലും ഓക്കെ നല്ല സെലക്ഷനാണ് നല്ല അവതരണമാണ് നല്ല പെർഫോമറാണ് ഒരു കല്യാണത്തിൻ്റെ മൂഡൊക്കെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ആ കല്യാണ പാട്ടിൻ്റെ മൂഡ് ഓക്കെ താങ്ക് യു മാഷേ രഹനത്ത റീബു എം എസ് ബാബുരാജ് നമ്മുടെ പ്രിയപ്പെട്ട ബാവുക്കാടെ ഒരു ഹിറ്റ് പാട്ട് ബാവുക്ക തന്നെ പാടിയ എനിക്ക് തോന്നുന്നു ഒരുവിധം വേദിയിലൊക്കെ ഇതെല്ലാവരും എടുത്ത് പാടുന്നൊരു പാട്ട് ഞാനും പാടാറുണ്ട് പിന്നെ മോളത് പല്ലവി തുടങ്ങി പല്ലവിയൊക്കെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോയി ആ ഇനിയിപ്പോൾ അനുപല്ലവി റീബു എന്ത് കാണിക്കും എന്നിങ്ങനെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതാണ് അപ്പം മോള അനുപല്ലവിൽ മൂന്നാമത്തെ വരി ഒന്നൊന്ന് പാടിത്തന്നെ ഹരനത്തേക്ക് അങ്ങനത്തെയൊക്കെയുള്ള കുഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളത് അത് ലാസ്റ്റ് ചരണത്തിലെത്തി എത്തിയപ്പോഴേക്കും മോളത് സുഖമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് അങ്ങനെയുള്ള
കുറച്ച് പ്രശ്നങ്ങൾ ഈ പാട്ടിൽ, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പിച്ചിൻ്റെ ഒരു ലേ കയറാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു. രഹനത്ത, രതീഷേട്ട, ഞാൻ രഹനത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതായത് ഈ ലാൻഡിങ് പോയിന്റിൽ ശ്രുതി സിങ്ക് ആവുന്നില്ല, ചില കുറച്ച് കുറച്ച് വിട്ടുപോകുന്നുണ്ട്. ഇപ്പം ഈ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമ്മേ, കല്യാണമ്മേ അല്ലേ, അത് ഒന്ന് ഒന്ന് പാടിയുമുള്ളത് കല്യാണമ്മേ. മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമ്മേ, അമ്മേ എല്ലുള്ള അകാരം അതിൻ്റെ വരുന്നതിൽ കുറച്ച് അങ്ങനത്തെ കുറേ പോയിന്റുകളിലുണ്ട്. അത് മോൾ ശ്രദ്ധിക്കണം മുന്നോട്ട് അങ്ങോട്ട്. വേറെ ഇപ്പം ഇവർ പറഞ്ഞതിൽ നിന്ന് പുതുതായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനത്തെ ലാൻഡിങ് പോയിന്റുകളിൽ ഈ പാട്ട് എപ്പോഴും പാടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു ഒരു വോയിസ് സസ്റ്റെയിൻ വരുമ്പോൾ നമ്മൾ ആദ്യം മേ എന്ന് തുടങ്ങുന്ന ശബ്ദം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? കല്യാണമേ ഒന്നുകൂടി പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മളത് വോയിസ് നമ്മൾ മേ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, പിന്നെ അതിപ്പോൾ ഏതൊരു വേർഡാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ഗെയിൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം. അപ്പോഴാണ് നമുക്കത് ഫീൽ കിട്ടുക. നമ്മളിപ്പോൾ ഏതൊരു പാട്ട് പാടുമ്പോഴും ഇപ്പോൾ ആ മേ എന്ന് നമ്മൾ പാടി അതേപോലെ വോയിസിൻ്റെ ലെവൽ നിൽക്കാൻ പാടില്ല, അതിങ്ങനെ കുറച്ച് 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 കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് പാടി. കല്യാണമേ അങ്ങനെ പറഞ്ഞു മനസ്സിലായോ? എല്ലായിടത്തും ഇനി അത് പാടുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ എല്ലാ ഈ സസ്റ്റെയിൻ ചെയ്യുന്ന വേർഡ്സിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. ഓക്കെ, താങ്ക് യു രതീഷേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോവാം. ഫൈസൽ മാഷേ, ഔട്ട് ഓഫ് 40 37 out of 40. രഹനത്ത, ഔട്ട് ഓഫ് 40. ചിലയിടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ മോള്, ശ്രദ്ധിക്കണം കേട്ടോ മോളെ. 37 out of 40. രതീഷേട്ട, ഔട്ട് ഓഫ് 18 out of 20. സോ ഓൺ ടോട്ടൽ ഔട്ട് ഓഫ് 192 മാർക്സ് ആണ് കിട്ടിയത്. ഹാപ്പിയാണോ? ആണ്. ഇനിയുള്ള ഒരു പെർഫോമൻസും കൂടി ഉണ്ട്, അതിൽ നമ്മൾ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങണം. കോമ്പറ്റീഷൻ ആ സ്പിരിറ്റോട് കൂടി കണ്ടിട്ട് വരണം. ഓക്കെ, സി യു. ശ്രീഭുവിൻ്റെ ഒരു കല്യാണ പാട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു യാസീൻ. ചേച്ചി, ഇത് അഞ്ചാമത്തെ പാട്ടാണോ? ആണ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് യാസീൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. ജോർജിനെ പരിചയം ഉണ്ടോ? ജോർജിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. കുറച്ച് കാണേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ. എനിക്കോ? എനിക്ക് 12 വയസ്സായി. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പാടി നമ്മുടെ ജഡ്ജിനെ ഞെട്ടിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഞാനൊരു കാര്യം ചോദിച്ചു, എന്നോട് സത്യം പറയണം. സത്യം പറയും. ഈ പാട്ട് പാടിയപ്പോ നീ ആരെ മനസ്സിൽ വെച്ചിട്ടാ പാടിയത്? അയ്യോ, ആരോ മനസ്സിൽ വെച്ച് പാടിയ പോലെയല്ലേ. പ്രണയഗാനാണ്, അത് പറഞ്ഞിട്ടേ ഇന്ന് ഇവിടെ ജഡ്ജ്മെന്റിലേക്ക് പോവുള്ളൂ. ഞാൻ ആരെ വിചാരിച്ചു പാടിയതെന്നല്ല, ഞാൻ അങ്ങനെ ഒരു ആ പാട്ടിന്റെ ഓളത്തിൽ അങ്ങനെ സഞ്ചരിച്ചു. കഥാപാത്രത്തിനൊക്കെ ഉൾക്കൊണ്ട് പാടിയ പോലെ തോന്നി. നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഈ നമ്മൾ പറയില്ലേ, പ്ലസ് ആൻഡ് ടു ഐസ് ആൻഡ് ഇയേഴ്സ്, കാണാനും കേൾക്കാനും നല്ല ചന്തമുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ജഡ്ജ്മെന്റിലേക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് നിന്റെ പെർഫോമൻസ് കാണുന്ന രതീഷേട്ടനോട് തന്നെ ചോദിക്കാം. നീ പൊളിയാണല്ലോ. താങ്ക് യു. നന്നായിട്ടുണ്ട് മോനെ. താങ്ക് യു. മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഞാനോ? ഞാനിപ്പോ കുറച്ച് നാളായി പഠിക്കുന്നുണ്ട്. എവിടെ? ഞങ്ങളവിടെ ശ്രീകൃഷ്ണപുരത്ത്. പാലക്കാട്? ഞാൻ പാലക്കാട് അങ്ങോട്ട് എത്തണ്ട, മണ്ണാർക്കാട് ഭാഗം. ശ്രീകൃഷ്ണപുരോ? ഓക്കേ ഓക്കേ, ശരി. അപ്പോൾ അവിടെ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോ 6 മാസമായിട്ടുണ്ടാവും. ആണോ? നിർത്തുവോ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ? പഠിച്ചു പോണം. പഠിച്ചു പോണം. നീ പഠിക്കണം കേട്ടോ, നന്നായി പഠിക്കണം. നല്ല മോൻ പാടുന്ന സമയത്തെ ഇതിന്റെ അർത്ഥമൊക്കെ എത്രത്തോളം അറിയോ? പാട്ടിന്റെ മീനിങ് ഒക്കെ അറിയോ? അത്ര അറിയില്ല. പക്ഷെ എന്നാലും അത് പറയുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് വരുന്നുണ്ട് അല്ലേ? ആ ഒരു ഫീലിംഗ് എക്സ്പ്രഷൻ ആയിട്ട് മുഖത്തും കണ്ണിലൊക്കെ വരുന്നുണ്ട്. എത്ര ഈസി അല്ല ഈ പാട്ട് പാടാനായിട്ട്, പക്ഷെ മോൻ നന്നായി പാടി. അപ്പൊ അതുകൊണ്ട് സിനിമാ പാട്ടുകളൊക്കെ അറിയോ? സിനിമാ പാട്ടുകൾ അറിയാം. ഏത് പാട്ടറിയാം? കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കൽപ്പിച്ചു റബ്ബേണിക്കേകിയ മലർ മൊട്ടെ, കൽബിന്റെ കണ്ണീ ഉറങ്ങുറങ്ങ. കൽപ്പിച്ചു റബ്ബേണിക്കേകിയ മലർ മൊട്ടെ, കൽബിന്റെ കണ്ണീ ഉറങ്ങുറങ്ങ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ, കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. അടിപൊളി. നീ യാസിൻ, എനിക്ക് എന്റെ സ്റ്റുഡിയോ വരെ ഒന്ന് വരാൻ പറ്റുമോ തൃശ്ശൂരിൽ? അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിക്കാം. അതൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? നമുക്ക് ഭാവിയിൽ സിനിമയിലൊക്കെ കാണാം പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട് മോനെ. ഇനി പാട്ട് പഠിക്കുന്നത് നിർത്തരുത്, നന്നായി പഠിക്കണം, നന്നായി പാടണം. ഒരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് തൃശ്ശൂരിൽ എന്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ മരുന്ന് വരണം. ഓക്കെ, ശരി. താങ്ക് യു രതീഷ് ചേട്ടാ. രഹനത്ത, അയ്യോ മോനെ, ഇതിൽ പരന്ത് സന്തോഷല്ലേ? ഭയങ്കര സന്തോഷം. ഓ, നമ്മളിങ്ങനെ എന്താ പറയാ, നീ ഇങ്ങനെ പാടുക, അത് വിഷ്വലൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടാവും എന്നറിയോ. പിന്നെ അനുപല്ലവിയിൽ ഒരു കണ്ണിമാങ്ങ കഴിഞ്ഞിട്ടൊരു പ്രയോഗമൊക്കെ, ഞാനിങ്ങനെ ആലോചിക്കും ഈ 12 വയസ്സിൽ ശരിക്കും പ്രേമം അന്ന് അറിയാനുള്ള ഒരിതൊന്നും അവനായിട്ടില്ലല്ലോ. എന്നിട്ടിങ്ങനെ അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിന്റെ അർത്ഥം അറിയാൻ. കാരണം ഞാനിത് എനിക്ക് കണക്ട് ആയത് എന്റെ മോനും അതേ പ്രായമാണ്, 12 വയസ്സാണ്. അപ്പൊ അവന് ഈ മലയാളം മര്യാദയ്ക്ക് വായിക്കാൻ പോലും അറിയില്ല ഇപ്പോഴും. അപ്പോ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു കുട്ടി ഇമോഷണലി കണക്ട് ആയിട്ട് പാടുക എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ ഞാനിപ്പോ ഒരു വെബ് സീരീസ് ചെയ്തു ഹിന്ദിയിൽ. ഞങ്ങള് ഒരുപാട് കുട്ടികൾ ഓഡീഷൻ നടത്തി ഇതിനു വേണ്ടിയിട്ട്, ഒരു ആമസോൺ കമ്പനിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ആ പാട്ടിന് ഇതുപോലത്തെ ഒരു വോയിസ് കിട്ടാൻ വേണ്ടി നോക്കുമ്പോഴും കുട്ടികൾക്ക് പലവർക്കും അത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നില്ല. അത് ഹിന്ദിയിലാണ്, മലയാളത്തിലല്ല. പക്ഷെ എന്നാലും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് മനസ്സിലായി, അത് സംസാരിക്കാൻ മാത്രമല്ല. ഇതിപ്പോ ഒരു പോയം ഉണ്ട് ഇതിൽ, ഒരു പോയട്രി ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കി ഇമോഷണലി അതിന് സിങ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മോന ആ വാക്കുകളൊക്കെ പറയുമ്പോൾ, ഇപ്പൊ എന്റെ മോനോട് ചോദിച്ചാൽ അവന് അറിയില്ല അത് എത്രയോ എന്ന് വെച്ചാല്. മലയാളം അത്രയും പ്രയോറിറ്റി സ്കൂളുകളിൽ പോലും ഉള്ളൂ നമ്മുടെ ഭാഷയ്ക്ക്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് വെച്ച് അത്രയും നന്നായിട്ട് പറയാൻ പറ്റുക, അത് ഇമോഷണലി ഉൾക്കൊള്ളാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്.
ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് സംഗീത രംഗത്തേക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റും. കാരണം നമ്മുടെ ഭാഷയെ അത്രത്തോളം നന്നായി ഉൾക്കൊള്ളാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ്. ഒരുപാട് നല്ല വാക്കുകളൊക്കെ കിട്ടി ഇങ്ങനെ സന്തോഷത്തിലല്ലേ. കുറച്ച് ഹൈറ്റ് വെച്ചിട്ടില്ലല്ലോ, കുറച്ച് ഹൈറ്റ് ആയിട്ടില്ലല്ലോ. പാട്ടിൽ ഹൈറ്റ് വെച്ചോളൂ അല്ലേ. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഒരു കുഞ്ഞ് എനിക്ക് അനുപല്ലവിയിലൊക്കെ ആ ഒരു സംഗതി മാത്രം എനിക്കൊന്ന് ക്ലിയർ ആവാതെ ആയുള്ളൂ. പക്ഷെ അതുക്കും മേലെയാണ് മോൻ്റെ ആ ഫീല് ഓരോ വാക്കിലും കൊടുത്തിരിക്കണേ. നന്നായിട്ട് തന്നെ പാടി. ഇപ്പൊ ദേ ഒരു അവസരവും ആയി അല്ലേ. ഓക്കെ, താങ്ക് യു രഹനത്ത മാഷേ. ഇവനെ ഇവനെ ഇങ്ങനെ കാണുമ്പോ യാസി എന്ന് പറയുമ്പോ എനിക്ക് ഇവൾ ഖുർആനിൽ ഹക്കീം ഇന്നക്കലെ മിനൽ അങ്ങനെയൊക്കെ തോന്നുന്നു. എല്ലാവരും അങ്ങനെ കളിയാക്കലുണ്ട്. ഇവൾ ഖുർആനിൽ ഹക്കീം എന്ന് പറയില്ലേ. യാസി എന്ന് പറഞ്ഞാല് ഖുർആനിലെ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സൂക്താണ്. അപ്പോ അങ്ങനെയൊക്കെ പരിശുദ്ധനാണ് അവന്റെ പേര്. പക്ഷെ അവന്റെ കയ്യിരിപ്പ് എന്താ പറയാ, ഞാനത് പറയാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പാട്ടിൽ മാത്രമല്ല, ഇപ്പൊ മുമ്പ് പാടിയ പാട്ടും ഒരു പ്രണയഗാനം, തേനിനില്ല മധുരം മുത്തേ മുഹബത്തിനോടോ. ഇവൻ ഈ ഒരു ഏരിയയിൽ എന്തൊരു താല്പര്യമുണ്ട് അല്ല. കാരണം അതും വളരെ മനോഹരമായ ഒരു പ്രണയഗാനായിരുന്നു. ഡ്യുവറ്റ് റൗണ്ടിൽ ലോഞ്ച് ചെയ്ത് ഇത് വേറെ പ്രത്യേകത, രണ്ടും കാനേഷ് പൂനൂർ എഴുതി, രണ്ടും കെ വി അബൂട്ടി മാഷ് ട്യൂൺ ചെയ്ത പാട്ടാണ് ആണ്. ആ അപ്പൊ എനിക്ക് അവർക്ക് വേറെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഏതായാലും ആ ഒരു ആ പാട്ടും ഗംഭീരമായി പാടിയിരുന്നു തേനിലെ മധുരം മുത്തേനുള്ള പാട്ട്. അപ്പൊ ഇത് എം എ ഗഫൂറാണ് പാടിയത് അല്ലേ. ഇത് ഇത് ഈ പാട്ടിന്റെ തൊട്ട് ഈ മുമ്പ് ഇതേപോലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ എം കെ മുനീർ, അദ്ദേഹം രാഷ്ട്രീയ നേതാവും മന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹം ഈ കബൂട്ടി മാഷ്ടെ കമ്പോസിഷൻ തന്നെ ചെരുലാവും ചെറുപ്പത്തിൽ ചോറ് വെച്ച് കളിക്കും ഇതേ കാനീഷ് തന്നെ ഇതൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് അതേപോലെ ഇങ്ങോട്ട് ഗഫൂറിന് വേണ്ടി എഴുതിയാണ് ഈ പാട്ട്. അതും ഒരു പ്രണയഗാനായിരുന്നു. അപ്പോൾ ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഒരു ആൽബത്തിന് വേണ്ടി ചെയ്തായിരുന്നു. എത്ര രസകരമായിട്ടാണ് ഇപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ വരികൾ, ഒരു ചായ പെൻസിലിൽ എന്താ പറയുക ചന്തം കാട്ടി കൊതിപ്പിക്കാൻ, അന്നതൊക്കെ കഴിയും ചെറുപ്പകാലത്ത്. വലുതാകുമ്പോൾ ഒരു കളർ പെൻസിൽ കൊണ്ടൊന്നും വശത്താക്കാൻ കഴിയില്ല, വലിയ വലിയ ഓഫറുകൾ വേണം. ഇവനെ അപ്പുറം ചിന്തിക്കുകയാണ്. എന്ത് രസമായിട്ടാണ് അവനതൊക്കെ ഒരു ഒരു ഇവിടെ പാടി പഠിപ്പിച്ചു എന്നറിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന് ഇത്തരം പാട്ടുകളാണ് കുറച്ചുകൂടി ഇതെന്നെ തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ നാട്ടുകാർ കളിയാക്കും. പക്ഷെ മോനെ വലിയൊരു അവസരം. നമ്മളിവിടെ പണ്ട് റിയാലിറ്റി ഷോകളൊക്കെ അസദിനൊക്കെ ഷാൻസാറൊക്കെ സിനിമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ നമ്മുടെ പുത്തൻകുട്ടി കുപ്പായത്തരവും സിനിമ സംവിധായകനാണ് യാസീനിലൂടെ വരികയാണ്. അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. സന്തോഷം ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പൊ മൊത്തത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും. നല്ല സന്തോഷം നമുക്ക് മാർക്കും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഫൈസൽ മാഷേ ഔട്ട് ഓഫ് 40. 39.5. താങ്ക് യു. ഞാൻ പറയുന്നില്ല താങ്ക് യു, അവൻ തന്നെ പറഞ്ഞു. രാജനത്ത് ഔട്ട് ഓഫ് 40. 39.5. താങ്ക് യു. 39.5 ഔട്ട് ഓഫ് 40. ആൻഡ് രതീഷേട ഔട്ട് ഓഫ് 20. 19.5. താങ്ക് യു. 19.5. അപ്പോ ഓൺ ടോട്ടൽ 98.5 ഔട്ട് ഓഫ് 100. നമുക്ക് കഴിഞ്ഞ പെർഫോമൻസിൽ ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ലേ. അപ്പം നമുക്ക് നോക്കാം, എലിമിനേഷൻ റൗണ്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം ടോപ്പ് സ്കോറർ ആണോ അതോ അതിൻ്റെ അടുത്തൊക്കെ എത്തിയോ എന്നൊക്കെ. അപ്പം നീ ഇതേപോലെ പോവാ, നമുക്ക് വലിയൊരു അവസരമാണ് കിട്ടിയത്. എനിക്കും ഈ ലെവലിന് താഴോട്ട് പോകരുത്, താഴോട്ട് പോയിട്ട് ഇവരുടെ കൈന്നൊക്കെ കേൾക്കും. അവർക്ക് ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ലാസ്റ്റ് തെറ്റിക്കരുത് ഇനി ഒരിക്കലും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ യാസീൻ കുട്ടൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ് നമ്മൾ ഇതിന് മുൻപ് കണ്ടത്. അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഫൈനൽ പെർഫോമൻസുമായി എത്തുന്നു ഷെറഫിയ. ഷെറഫിയ കുട്ടി, മണവാട്ടി മഞ്ചത്തി മണവാട്ടി ആയിട്ടാണ് വന്നത്. ഇത് അഞ്ചാമത്തെ പാട്ടാണോ മോളുടെ? അഞ്ചാമത്തെയാണ്. ഒറിജിനൽ ആണോ? അല്ല അല്ലേ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുല്ലപ്പൂക്ക് വെച്ച് വരുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്നും വരുന്നില്ല. പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ടാണെങ്കിലും പക്ഷെ നമ്മുടെ നല്ല മുഞ്ചത്തെ കുട്ടിയായിട്ടുണ്ട് കാണാൻ. പാട്ടും അതുപോലെ മുഞ്ചാവട്ടെ. ഏതാണ് പാട്ട്? ആരംഭ സബിതാന്റെ. ഓക്കെ, ആ ആരംഭ സബിതാന്റെ പാട്ട് നന്നായിട്ട് പാടിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്ന പോലെ തോന്നി. ഫുൾ എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പാടുന്നായിരുന്നു. ജഡ്ജ്മെന്റ് ഒക്കെ കേൾക്കാം. ഫൈസൽ മാഷേ, മോൾ ഇത് ആര് പാടിയെന്ന് അറിയില്ലേ? അറിയാ. ആരാണ്? പീർ മുഹമ്മദ് ക. മുഹമ്മദ് ക. നമ്മൾ പീർക്കാന പറയാ. സ്നേഹം കൊണ്ട് അങ്ങനെയുണ്ട്. എന്നാ ഗംഭീരമായിട്ട് പാടിയുണ്ട് മോൾ കേട്ടോ. ഈ പീർക്കയുടെ പാട്ടൊക്കെ കല്യാണ പാട്ടാ കൂടുതലും എല്ലാം. അപ്പോൾ ഇപ്പോൾ അനർഖ മുത്തുമാല, അഴകേറുന്നോളയവ, ഷാഹിദ നല്ലൊരു ഇളങ്കൊടി മുല്ലയിൽ, പിന്നെ ഇല്ലേ പടവാളും ഇഴിയുള്ളോളെ, ഒക്കെ എല്ലാവരും പാടുന്നതാണല്ലേ. എല്ലാം ആഘോഷങ്ങളുടെ പാട്ടുകാരനാണ് പീർക്ക. പീർക്കയുടെ പാടിൻ്റെ ഒരു പ്രത്യേകം തുടങ്ങുന്നത് ഇത് ഒ വി അബ്ദുള്ള എഴുതിയാണ്. ഒ വി അബ്ദുള്ള തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഒരു ഒരുപാട് പാട്ട് എഴുതിയുള്ള ഇവരുടെയൊക്കെ കുടുംബത്തിലെ കല്യാണത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അതുകൊണ്ട് ഈ വരൻ്റെയും വധുവിൻ്റെയും പേര് ഇതിലുണ്ടാവും. അത് പിന്നീട് ഗ്രാമഫോണിലേക്ക് റെക്കോർഡ് ചെയ്താണ്. അതാണ് അഴകേറുന്നുള്ള പേരിൽ മഹമ്മൂദും ആയിഷയും വരുന്നുണ്ട്. പുതുമാരൻ സെമീറിൻ്റെ അല്ലേ അങ്ങനെ പാട്ടില്ലേ ഇതിലുണ്ട്. ഇതിലെ മണവാട്ടി ആരാ മോളെ? സബിത. പുതിയാപ്പിളെ? റഷീദ്. ആ അവർക്കൊക്കെ അറിയാം അല്ലേ. അപ്പൊ ഇത് സബിത ഒ വി അബ്ബക്കയുടെ മോളാണ്. സ്വന്തം മോളെ കല്യാണത്തിന് വേണ്ടി എഴുതിയാണ്. എഴുതിയിട്ട് അവർ വരണ്ടി വധുവിൻ്റെ പേരൊക്കെ വെച്ച് ആ കല്യാണ വീട്ടിൽ പാടിയ പാട്ട് പിന്നെ നമ്മളൊക്കെ ഏറ്റെടുത്തു. അങ്ങനെയാണ്. അപ്പോൾ ആ ഭാഗത്ത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഇപ്പോഴും കല്യാണ വീടുകളിൽ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. വരൻ്റെയും വധുവിൻ്റെയും പേര് വെച്ച് കാസറ്റുകൾ ഇറക്കുന്നു. കല്യാണത്തിൻ്റെ തലേന്ന് ഗാനമേളകൾ ഉണ്ടാവുന്നു. അതിൻ്റെ അത് പീർക്കൊക്കെയാണ് തുടങ്ങി വെച്ചത് ഈ ഒരു സംസ്കാരം. അപ്പോൾ നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. മോള് പല പെർഫോമൻസിനേക്കാളും അപേക്ഷിച്ച് ഗംഭീരമായിട്ട് നല്ലൊരു സ്വിച്ചിട്ടൽ ഇങ്ങനെ അതേപോലെയാണ് സ്വിച്ചിട്ട് ചില പാവണ്ടെങ്കിൽ അത് ഒരേ ആക്ഷനായിരുന്നു. എന്ത് രസമായിട്ടാണ് മോളെ ചെയ്തത് കേട്ടോ. ഇങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ ഓക്കെ. താങ്ക് യു മാഷേ. രഹനത്ത സന്തോഷായോ? സന്തോഷായി. എന്നാലും ഇതിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇല്ല 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 ഒട്ടുമില്ല. സന്തോഷായി ഞാൻ പറഞ്ഞു. വേറെ ഒന്നും വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ വന്നോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല. നല്ല ഷൂ, നല്ല ഡ്രസ്സ്, നല്ല മുല്ലപ്പൂ ആണോ? ഒറിജിനൽ മുല്ലപ്പൂ ആണോ? അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വളകളൊക്കെ ഇട്ടല്ലേ, അതുപോലെ തന്നെ പാടി. ഇതുപോലെ ഇനി നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് ബാക്കി നല്ല രീതിയിൽ പാടും. അതാണ് അതാണ് നമ്മളെ ഷറഫിയെ കുട്ടി. നന്നായിട്ടോ മോളെ, നന്നായി പാടി. താങ്ക് യു. രതീഷേട്ടാ, മോളെ ഇടയ്ക്കിടയ്ക്ക് രഹനത്തെ ചോദിക്കുമ്പോൾ എന്നോട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്താണ് കാരണം? കണ്ടിട്ടുണ്ട് എവിടെക്കോ. അതെവിടെക്കോ കണ്ടത്, അതല്ല ചോദിച്ചത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ രഹനത്തിൻ്റെ അടുത്ത് മറുപടി പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു, അത് എന്താന്ന് ചോദിച്ചേ. അത്
പേരെന്താ ആലോചിച്ചതായിരുന്നു? എന്റെ പേരോ? അവിടെ ചോദിക്കുമ്പോ അവിടെ ചോദ്യത്തിന് ഉത്തരം പറയല്ലോ വേണ്ടേ. ഓക്കെ, മോളുടെ വീട് എവിടെ? മലപ്പുറം ജില്ലയില് പടപ്പറമ്പ് പലകപ്പറമ്പ് അടക്ക പറയും. അവിടെ അടുത്താണ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫോർത്തില്. ഫോർത്തില്. ഓക്കെ ഓക്കെ, ശരി. വളരെ നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ പാട്ടുകൾ ഏതറിയാം? മാപ്പിളപ്പാട്ടല്ലാതെ? ആ, ഏത് പാട്ടാ? ഹിന്ദി അറിയോ? ഹിന്ദി അറിയോ? അല്ല, മലയാളം ഏതറിയാം മോൾക്ക്? മലയാളം. ആ, മോൾക്ക് അറിയാവുന്നത് മതി. ഏത് പാട്ടറിയാം? മോള് ഫ്രീ ആയിട്ട് ഏതെങ്കിലും അറിയാൻ. മോള് ടെൻഷൻ അടിക്കണ്ട, കൂടെ രണ്ട് ശ്വാസമൊക്കെ വിട്ടിട്ട് ഓർത്തോക്കെ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിങ്ങുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിങ്ങുള്ളിൽ പൂക്കാലം. താങ്ക് യു. മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ഞാന് യു കെ ജി ന്നും യു കെ ജി തൊട്ട് പഠിച്ചിരുന്നു. പിന്നെ കോവിഡ് ഒക്കെ വന്നേക്കനെ പിന്നെ അത് നിർത്തി വെച്ചിരുന്നു. പിന്നെ ക്ലാസ് ആയിട്ട് കേട്ടിരുന്നു. തൊടുപ്പുഴ നിസാർ മാഷിന്റെ നാടാണ്, പക്ഷെ വള്ളിക്കാപ്പറ്റ എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് പഠിക്കാൻ പോകുന്നത്. ശരി ശരി, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ കൂടുതൽ നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വോയിസിന്, മോളുടെ വോയിസ് ഒരു ഡിഫറെൻ്റ് വോയിസാണ്, നല്ല നല്ല ത്രോയൊക്കെ ഉള്ള ഇങ്ങനത്തെ കല്യാണ പാട്ടുകളൊക്കെ പാടാൻ പറ്റിയ പോലത്തെ ഒരു വോയിസാണ് കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു രതീഷ് ചേട്ടാ. അപ്പം എന്തായാലും നമുക്കിനി മാർക്സിലേക്ക് പോവാം. ഫൈസൽ മാഷെ, ഔട്ട് ഓഫ് 40, 38.5 ഔട്ട് ഓഫ് 40. Thank you. 13.5 out of 40 and 18. Thank you. Out of 20. Appo on total 95 out of 100. Sandoshayo. Sandoshay, nee idilaga mark vaangana enikku. Aa, adaanu. Njan angottu parayunnathinu munpu ennodu ingottu parnju. Appo idu vare illa performances vechu ee paattinano mark koodathale? Aa, aanu. Aanu. Ini paattundo? ഇനി പാട്ടുണ്ടാവും. ഇനി അടുത്ത റൗണ്ടിന്. അല്ല, അഞ്ച് പാട്ട് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അഞ്ച് പാട്ട് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എലിമിനേഷൻ പ്രോസസ് ഒക്കെ വരുന്നുണ്ട്. പേടിയുണ്ടോ? ഇല്ല, അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വേറെ പ്രോഗ്രാമിലൊക്കെ പോവാലോ. വേറെ റിയാലിറ്റി ഷോ ഉണ്ടാവില്ല എനിക്ക്. അതെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഞങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി എലിമിനേഷൻ ഒക്കെ കഴിഞ്ഞ് കാണാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്ന് പെർഫോമൻസസും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള മിന്നുന്ന പ്രകടനങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീയാതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടി കുപ്പായം, പവേർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ്, പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ഗുഡ് നൈറ്റ്. ശലുകൾ പേത് പേ